ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പല റീൽസ് വീഡിയോസും കാണാറുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും റീൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതേപോലെ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് അതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കും നമുക്ക് അതേപോലെ ആ മ്യൂസിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന പ്രശ്നമാണ് യൂസ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ഓഡിയോ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സിമ്പിളായി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ആക്കി നോക്കുക, എന്നിട്ട് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. ഈ ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ആപ്പ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ എടുക്കാൻ പറ്റും. ഓരോരോ ഫോണിൽ ഓരോരോ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഇൻഫോ എടുക്കുക, എടുത്തതിന് ശേഷം നമുക്കത് കാണാൻ പറ്റും ഫോഴ്സ് സ്റ്റോപ്പ് മറ്റ് ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും സ്റ്റോറേജ് മറ്റ് ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റയും. അതിൽ നമ്മൾ ക്ലിയർ ക്യാഷ് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക, ക്ലിയർ ചെയ്യുക, എന്നിട്ട് ബാക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഇൻ്റർഫേസ് ആവും. അവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ റീൽ സെക്ഷനിൽ പോവുക. പോയിട്ട് നമുക്ക് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു റീല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മ്യൂസിക്കിൻ്റെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ത്രീ ഡോട്ടിന് താഴെയായിട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എനിക്ക് അക്കൗണ്ടിൽ യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ ഇക്ക ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഇല്ലാന്ന് നമുക്ക് തെളിയിക്കുന്ന വിധത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും അതേപോലെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് മേലെ ഒരു മൂന്ന് വര ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴെ സെറ്റിങ്സ് കാണാൻ പറ്റും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും ഹെൽപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ കാണാൻ പറ്റും റിപ്പോർട്ട് എ പ്രോബ്ലം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതിൽ കാണാൻ പറ്റും വീണ്ടും റിപ്പോർട്ട് എ പ്രോബ്ലം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരിക അങ്ങനെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും മേലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഓർ വാട്ട്സ് നോട്ട് വർക്കിംഗ്. അവിടെ നമ്മൾ ഒരു സംഭവം ടൈപ്പ് ചെയ്യാണ്ട്, കുറച്ച് സംഭവങ്ങൾ ടൈപ്പ് ചെയ്യാണ്ട്, ആ ടൈപ്പ് ചെയ്യേണ്ട സംഭവം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും ഗാലറീൻ്റെ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട്, യൂസ് ഓഡിയോ ഓപ്ഷൻ ഇല്ല വേണ്ടി നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ആ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മേലെ ഒരു സബ്മിറ്റ് ബട്ടൺ കാണാൻ പറ്റും, ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നമുക്ക് റീൽസിൻ്റെ സെക്ഷനിൽ നമുക്ക് യൂസ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതുവരെ കിട്ടാത്തവരാണെങ്കിലും ഇത് ചെയ്യുക. നഷ്ടപ്പെട്ട ഓപ്ഷൻ ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും ഇത് തന്നെ ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.